بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وسلم: من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت، ومن كان يؤمن بالله واليوم الآخر فليكرم جاره، ومن كان يؤمن بالله واليوم الآخر فليكرم ضيفه. رواه البخاري ومسلم. إمام بخاري ومسلم ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത അഥവാ മുത്തഫഖുൻ അലൈഹി ആയ ഈ ഹദീസ് ശാസ്ത്രത്തിൽ നമ്മൾ ഏറ്റവും അധികം സ്വീകാര്യതയോടെ സ്വീകരിക്കുന്ന ഹദീസ് എന്ന് പറയുന്നത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ. അതുണ്ടെങ്കിൽ പിന്നെ വേറൊരു ഹദീസിൻ്റെ പിറകിലേക്ക് നമ്മൾ പോകില്ല. കാരണം മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ വളരെ സൂക്ഷ്മതയോടെ ഹദീസുകൾ ക്രോഡീകരിച്ച രണ്ടിമാമുകളാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും. എന്ന് മാത്രമല്ല, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല അദ്ദേഹം ആ സഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മത പണ്ഡിത ലോകത്ത് വലിയ ചർച്ചയായ സൂക്ഷ്മതയാണ്. അത്ര സൂക്ഷ്മതയോടെ അങ്ങേയറ്റത്തെ പരീക്ഷണം നിരീക്ഷണം ഒക്കെ നടത്തി ശുദ്ധത വരുത്തി ക്രോഡീകരിച്ച കിതാബാണ് സഹീഹുൽ ബുഖാരി. അതുകൊണ്ട് തന്നെയാണ് കാലഘട്ടത്തിൻ്റെ ഉലമാക്കൾ സഹീഹുൽ ബുഖാരി എന്ന കിതാബിനെ സംബന്ധിച്ച് പറഞ്ഞത് അസഹുൽ കുതുബി ബഅദ കിതാബില്ല. അതൊരു പ്രശസ്തിയാണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റാണ്. കാരണം ആ ഒരു പേര് സഹീഹുൽ ബുഖാരിക്ക് പറയുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന അന്നമുന്ന ആലിമ്യങ്ങളല്ല. നമുക്ക് പണ്ഡിതൻ അല്ലെങ്കിൽ ആലിം എന്നൊക്കെ പറയുമ്പം നമ്മളെ മനസ്സിൽ വരുന്ന ആൾക്കാരാരാ? ആ തലയിൽ കെട്ടും, മറ്റേ പച്ച ചാളും, ആ തസ്ബീഹ് മല പിടിച്ചിട്ടുള്ള ഇരിപ്പും, ഇതൊക്കെ ആണ് നമ്മളെ മനസ്സിൽ തസവ്വുറാവുക ആലിം എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഈ കസാരമ്മ ഇരുന്ന് ഉപ്പാലല്ലട്ടോ, ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളോട് ഇത് സംസാരിക്കുമ്പം എന്നെക്കുറിച്ച് നിങ്ങൾ ആലിം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്, അത് ശരിയല്ല. സലഫുകളിൽ ഉണ്ടായിരുന്നു ആലിമ്യങ്ങൾ, ഇപ്പോഴും ഉണ്ട്. ആലിമ്യങ്ങൾ ഇല്ലാന്നല്ല, മക്കത്തും മദീനത്തൊക്കെ പോയാൽ കാണാം നമുക്ക് ആലിമ്യങ്ങളെ. നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലാഹു ആലം, ഉണ്ടാകാം. കാരണം ആലിമെന്ന് പറഞ്ഞാൽ ആലിമാണ്, ഇൽമുള്ളവൻ, ദൂ ഇൽം. ഇൽമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഒരു അന്നാമുന്ന ആയിക്കൂടാ സത്യം പറഞ്ഞാൽ. കാരണം ഇൽമ് അംബിയാ മുർസലീങ്ങളുടെ വറാസത്താണ്. അല്ല, ഉലമാ വറസത്തുൽ അംബിയാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് ശക്തമായ വാക്കാണ്. അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഉലമാക്കൾ അംബിയാ മുർസലീങ്ങളുടെ അനന്തരാവകാശികളാണ്. അംബിയാക്കളിൽ നിന്ന് ഇൽമിനെ അനന്തരമെടുത്ത ആൾക്കാരാ ഉലമാക്കൾ. എങ്കിൽ ആ അമ്പിയാക്കൾക്കുള്ള സിഫാത്തുകൾ ഉലമാഗിന് കാണണം. പക്ഷെ അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ കാണുന്നു. ഒരുപക്ഷെ നമ്മുടെ സാധാരണ ഒരു ഹദീസ് കേൾക്കാറുണ്ടല്ലോ, ഈ ആകാശത്തിന്റെ കീഴിലുള്ള ഏറ്റവും വൃത്തികെട്ട വർഗം ആരാ? പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, ഒരു സംശയമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉംറക്ക് പോയപ്പോ പരിശുദ്ധ കഅബാലയം സ്ഥിതി ചെയ്യുന്ന നാട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യമുള്ള തൗഹീദിന്റെ നാട്, അവിടെ വന്നിട്ട് താമസിക്കുന്ന ഹോട്ടലിന്റെ മുസല്ലയിൽ പാതിരാക്ക് ആളുകളെ വിളിച്ചിരുത്തിയിട്ട് കുത്തുവിയത്തേക്കാണ്. അവരെയും കൂടെ വന്ന ആൾക്കാർ വിളിക്കുന്നു ഉസ്താദെ,
അല്ലെങ്കിൽ മഹാപണ്ഡിതൻ, പ്രഗത്ഭ പണ്ഡിതൻ എന്നൊക്കെയാണ്. അവരെങ്ങനെ പണ്ഡിതനാവുക? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന് വേണ്ടി 13 കൊല്ലക്കാലം നരകയാതനകൾ അനുഭവിച്ച നാട്ടിൽ വന്നിട്ട് അവൻ ഈ തോന്നിവാസം കാണിക്കുന്നെങ്കിൽ അവനെങ്ങനെ ആലിമാവും? പടുജാഹിൽ, ഇസ്ലാമിന്റെ ഭാഷയിൽ അത് പടുജാഹിൽ. അവരെ കൂടെയൊക്കെ ഉംറക്ക് പോകുന്നവരുടെ കാര്യം അധോഗതിയാണ്. അവർ പോവാത്തേ നല്ല, സത്യം പോവാത്തേ നല്ല. ഞാനും ഹോട്ടലിൽ നിന്ന് ലിഫ്റ്റ് കയറി, മുകളിൽ 9 നമ്മളെ റൂം, 9-ാം നിലയിൽ. അവ രണ്ടു മൂന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെ ചാടി ഓടി കയറി വന്നു ലിഫ്റ്റിലേക്ക്, മലപ്പുറംകാരാണ്. ഞാൻ ചോദിച്ചു, എടുത്തേക്ക് ഇപ്പൊ ഇങ്ങനെ തിരക്കിട്ടിട്ട് വായിന്ന്? അപ്പോ മോള് റാത്തീവ് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം നമ്മളെ സംഭവം അറിയുന്നു, ഞെട്ടിപ്പോയി. അപ്പൊ ഞാൻ ചോദിച്ചു ആ പെണ്ണുങ്ങളോട്, നിങ്ങൾ വന്നിട്ട് ഏകദേശം 1 ആഴ്ചയോളമായല്ലോ, ഖുർആൻ ഒരു ഖത്തം നിങ്ങൾ തീർത്തോ? മക്കത്തല്ലേ ഉള്ളു. കാരണം ഒരക്ഷരത്തിന് നമുക്ക് സാധാരണ നാട്ടിൽ നിന്ന് ഓതിയാൽ കിട്ടുന്ന കൂലി 30 ആണ്. രവിശ്വനാശന മാത്തങ്ങൾ പറഞ്ഞല്ലോ, ഒരു നന്മ 10 ആയിട്ടാണ് അള്ളാഹു കണക്കാക്കുക. അപ്പൊ അലിഫ് ലാം മീൻ എന്നോതിയാൽ 30 ആയി. അത് മക്കത്തെ ഹറമിൽ വെച്ചാണെങ്കിലോ 100,000. ചില സംഗതിയല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഖുർആൻ എത്ര ഓതി? അപ്പൊ എന്നൊരു നോട്ടം. നിങ്ങൾ അതാണല്ലേ, പെണ്ണുങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ആ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ അങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവും, ഏത് വഹാബികൾ, നമുക്കിതാ വേണ്ടത് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ പോയി. അപ്പൊ ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് പരിശുദ്ധ മക്കയിൽ റാത്തീബ്. ഇവരെങ്ങനെ ആലിമാവുക? വേറൊരു ടീം വന്നു മംഗലാപുരത്തുനിന്ന്. അപ്പൊ നമ്മുടെ താഴെ റിസപ്ഷനിൽ ഇരിക്കുമ്പോ മോളിന്ന് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുകയാണ്, ഏത് പ്രഗത്ഭ പണ്ഡിതൻ എന്ന് പറയപ്പെടുന്നവരുടെ പ്രസംഗം കേൾക്കുകയാണ്. കാബാലയത്തിന്റെ നാട്ടിൽ വന്നിട്ട് ആ ഉസ്താദ് വിശദീകരിക്കുന്നത് ഉള്ളാളം മദനിന്റെ ഫളായിലാണ്. ഉള്ളാളം മദനിയുടെ ഫളായിൽ എന്തിനായിരിക്കും ആ ഫളായിൽ അവിടെ വെച്ച് പറയുന്നു? കാബയുടെ മഹത്വം പറയാം, മക്കയുടെ മഹത്വം പറയാം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഉള്ളാളം മദനിന്റെ ഫളായിലാണ്. ഇവരെങ്ങനെ ആലിമാവുക? അതുകൊണ്ട് ആ ഖുർആൻ അവർക്ക് വെച്ചത് ജാഹിൽ. ഖുൽ അഗൈറ അല്ലാഹി തഅ്മുറൂനി അഅബ്ദു അയ്യുഹൽ ജാഹിലൂൻ. ഖുർആൻ ആയത്താണ്. നബിയെ നിങ്ങൾ ചോദിക്കൂ അവരോട്, അഗൈറ അല്ലാഹി തഅ്മുറൂനി അഅബ്ദു, അള്ളാഹു അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യണം, അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് ചെയ്യണം എന്നാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്? അയ്യുഹൽ ജാഹിലൂൻ, ഏ വിഡ്ഢികളെ. അതുകൊണ്ട് ആലിം എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം ഒരു കാറ്റഗറിയാണ്, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. കാരണം ആ ആലിമീങ്ങളാണ് സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് ഈ വാക്ക് പറയുന്നത്, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, അള്ളാഹുന്റെ ഖുർആനിന് ശേഷം ഏറ്റവും സഹീഹായ കിതാബ് സഹീഹുൽ ബുഖാരിയാണ്. അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്, അതിനെയും വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അതിനുള്ള ഹദീസുകളും ചിന്തിച്ചു നോക്കുമ്പോ എനക്ക് ഇത്ര മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് തള്ളുന്ന ആൾക്കാരുണ്ട്. ഹദീസുകളെ നിഷേധിച്ച, ഹദീസ് അമൽ ചെയ്യാണ്ട് ഒഴിവാക്കിയാലല്ല കേട്ടോ, അത് കുറ്റകരമാണ്. ഹദീസിനെ അമൽ ചെയ്യാതെ ഒഴിവാക്കൽ വെറും കുറ്റകരമായ കാര്യമാണ്, പക്ഷെ ചെയ്യരുത്. എന്നാൽ ഹദീസുകളെ നിഷേധിക്കലോ എന്താ അതിന്റെ ഹുക്കുമ? കുഫറാണ്. ഹദീസ് നിഷേധം കുഫറാണ്, വിദ്ധത്താണ്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹ്യിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്ന സംഗതികളാണ്. അപ്പൊ ഹദീസിനേക്കാളും നമ്മൾ നമ്മളുടെ അഖ്ലിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരുതരം ധിക്കാരമാണ്. സഹീഹുൽ ബുഖാരിന്റെ ഹദീസുകളെ നിഷേധിക്കുന്ന മനുഷ്യന്മാരുണ്ട്, ശരിയല്ല, വളരെ സൂക്ഷിക്കണം പുതിയ കാലത്ത് ജീവിക്കണമെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല ഉദ്ധരിക്കുന്ന സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്. അദ്ദേഹത്തിന് വേറെയും ഹദീസ് കിതാബുകളുണ്ട്, അതിൽ ചിലപ്പം എന്ത് വന്നേക്കാം, വഈഫായ ഹദീസുകളും വന്നേക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹു തആലയുടെ സഹീഹ് മുസ്ലിമാണ്. അപ്പൊ ഇത് രണ്ടിനും ഒരുപോലെ റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ അസഹായ ഹദീസ, നല്ല കട്ടി കൂടിയ സ്വീകാര്യതയുള്ള ഹദീസ, അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ് നമ്മളിപ്പോ വായിച്ച ഒരു ഹദീസ്. അത് ഞാൻ പറയാൻ കാരണം,
ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പം അതിൻ്റെ സ്വീകാര്യത അറിയണം. അത് സഹീഹാണോ അതല്ല ദഈഫാണോ അതല്ല മൗദൂആണോ എന്ന് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ ആൾക്കാർ പറ്റിക്കും, അല്ലെങ്കിൽ നമ്മളെ പണ്ഡിതന്മാർ പറ്റിക്കും. നമുക്ക് പറ്റിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു കാരണം യഥാർത്ഥത്തിൽ എന്തായിരിക്കും? മുസ്ലിം ഉമ്മത്ത് പറ്റിക്കപ്പെടാനുള്ള കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, നബിദിനാഘോഷം ആഘോഷിക്കാത്ത ചില ആളുകളുണ്ട്, അവര് മുബത്തദികളാണ്, പുത്തൻവാദികളാണ് എന്നാണ് പള്ളികളിലെ ഇമാമികൾ പ്രസംഗിക്കുന്നത്. സാധാരണക്കാർ കേട്ടി വിശ്വസിക്കാണ്. യഥാർത്ഥത്തിൽ സത്യം എന്താ? നബിദിനം ആഘോഷ പരിപാടി ആഘോഷിക്കുന്നവനാണ് മുബത്തദി, അവനാണ് പുത്തൻവാദി. നേരെ ഉൾട്ടയാ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹു പറഞ്ഞ വാക്ക് എത്ര സത്യമാണ്! അള്ളാഹു പറഞ്ഞല്ലോ, ജൂത പുരോഹിതന്മാരെ സംബന്ധിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്തിനാണ് പിന്നെ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തുന്നത്? തൽബിസൂനൽ ഹഖ്ഖ ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ. നിങ്ങൾ സത്യവും ഹക്കും ബാത്തിലും തമ്മിൽ കൂട്ടിക്കലർത്തുക. വതക്തുമൂനൽ ഹഖ്ഖ, എന്നിട്ട് ഹക്കിനെ നിങ്ങൾ മറച്ചു വെക്കുക. വഅൻതും തഅലമൂൻ, നിങ്ങൾ ചോദിച്ചില്ലേ അവരെ ഹദീസ് പഠിച്ചിട്ടില്ലേ, ഹദീസ് അറിയില്ലേ? അറിയാം. വഅൻതും തഅലമൂൻ, നിങ്ങൾക്ക് അറിയാം ഇത് സംഗതി ഇന്നതാണ്. എന്നിട്ടും നിങ്ങൾ ഹക്കിനെ മറച്ചു വെച്ചിട്ട് ബാത്തിലിനെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് ജൂത പുരോഹിതന്റെ പരിപാടിയാണ്. അതേ പൗരോഹിത്യത്തിന്റെ പാരമ്പര്യമുള്ളവരാണ് ഇന്ന് മഹല്ലിലെ പ്രധാനപ്പെട്ട ജുമഅത്ത് പള്ളിയുടെ മിമ്പറിൽ നിൽക്കുന്നവർ. സത്യം അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അവരാ ജൂത പുരോഹിതന്മാരുടെ പാരമ്പര്യമുള്ളവരാണ്, അവരുടെ പിൻതലമുറക്കാരാണ്, അവരെ ജനങ്ങളുടെ മുമ്പിൽ ഹക്കിനെ ഒളിപ്പിച്ചു വെക്കണം. ഇല്ലെങ്കിൽ നബിദിനാഘോഷ പരിപാടി എന്ന് പറയുന്ന പരിപാടി ആ ഉത്തമമായ നൂറ്റാണ്ടിൽ ഇല്ല എന്ന കാര്യത്തിൽ ആർക്കാ തർക്കം? ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, ഖൈറുൽ ഖുറൂനി ഖർനി, മറ്റേ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച കാലം. അന്ന് നബിദിനാഘോഷ പരിപാടി ഇല്ല. സുമ്മൽ നദീന യലൂനഹും, പിന്നെ ആ സഹാബാക്കളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈകളുടെ കാലം അന്നുമില്ല. സുമ്മൽ നദീന യലൂനഹും, പിന്നെ അടുത്ത മൂന്നാമത്തെ നൂറ്റാണ്ട് താബിഈകളിൽ നിന്ന് പിന്നെ എൽമു പഠിച്ച ആളുകൾ ജീവിച്ച കാലം. ഈ ഉത്തമ നൂറ്റാണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുബാറക്കായ നാവ് കൊണ്ട് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന്മാർ ജീവിച്ച 300 കൊല്ലം. ആ 300 കൊല്ലവും എന്തില്ല? നബിദിനാഘോഷ പരിപാടിയില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കിയാൽ പോരെ, അത് പിന്നെ വന്ന് പിന്നാരോ ഉണ്ടാക്കിയതാണ്. ആ 300 കൊല്ലക്കാലം ജീവിച്ച നമ്മളെക്കാളും എത്രയോ അധികം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ജീവനേക്കാൾ, ജീവന് തുല്യമെന്നല്ല, അവരുടെ സ്നേഹത്തെ ജീവന് തുല്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, ജീവനേക്കാളും അധികം ഒന്നാമത്തെ റസൂലിനെ സ്നേഹിച്ചവർ എന്ന് നമുക്ക് ഉറപ്പുള്ള ആ 300 കൊല്ലക്കാലം ഇല്ലാത്തൊരു സംഗതി പിന്നീട് തുടങ്ങിയവർക്കാണോ മുബത്തദി എന്ന് പറയേണ്ടത്? അല്ല, അന്നില്ലാത്ത സംഗതി ഇന്നും വേണ്ട എന്ന് വിശ്വസിക്കുന്നവർക്കാണോ മുബത്തദി എന്ന് പറയേണ്ടത്? അന്നില്ലാത്തത് തുടങ്ങിയാണല്ലേ പുതിയത് ഉണ്ടാക്കിയത്? അന്നില്ലാത്ത ഇന്നുമില്ല എന്ന് വാദിക്കുന്നവരല്ലേ അഹ്ലു സുന്നത്തിന്റെ ആൾക്കാർ? ഇമാം മാലിക് റഹ്മഹുല്ലാഹു തആല പറഞ്ഞ വാക്കത അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? മാ ലം യകുനിൽ യൗമ ദീന, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലെങ്കിൽ ആ ഉത്തമ നൂറ്റാണ്ട് കാലത്ത് ദീനല്ലാതിരുന്ന ഒരു കാര്യം, ലം യകുനിൽ യൗമ ദീന, ഇന്ന് എന്താവൂല, ദീനായി മാറൂല. അന്ന് എന്താണോ ദീൻ, അതാണ് ഇന്ന് ദീൻ. അന്ന് ദീനിൽ എന്തില്ലയോ അത് ഇന്ന് ദീനിലില്ല. അങ്ങനെ പുതുതായിട്ട് ഉണ്ടാവേണ്ടതല്ലോ ദീൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹൽ ബല്ലഗ്തു എന്ന് ചോദിച്ചപ്പോൾ സഹാബാക്കൾ പറഞ്ഞ മറുപടി എന്താ? നബിയെ, താങ്കൾ ദീനിതാ എത്തിച്ചു തന്നിരിക്കുന്നു. സഹാബാക്കൾ എത്തിച്ചു തന്നു എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരണി ചൂണ്ടിട്ട് പറഞ്ഞ വാക്കെന്താ? അല്ലാഹുമ്മ ഷഹദ്, 3 പ്രാവശ്യം അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, ഞാൻ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖലാസ്, ദീൻ കഴിഞ്ഞു. അപ്പൊ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്തോ അതാണ് ദീൻ. അത് ഞാൻ പഠിപ്പിച്ചില്ലേ എന്ന് റസൂലുള്ള ചോദിച്ചു. സഹാബാക്കൾ സാക്ഷി നിന്നു. അല്ലാഹു സാക്ഷിയാക്കി റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അന്നെന്താണോ ദീനായിട്ടുള്ളത് അതാണ് ഇന്നത്തെ ദീൻ. അതായി ഇമാം മാലിക് റഹ്മഹുള്ളാഹ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിന്റെ പിൻഗാമികൾ നമ്മൾ നന്നാവുകയില്ല
ഇല്ല ബിമസ്ലുഹ ബിഹി അവലുഹ മുൻഗാമികളെ ഒന്നുകൊണ്ട് തന്നായോ അതുകൊണ്ടല്ലാതെ. ആരായി മുൻഗാമി? ഈ കേവ് ക്രൂസ് ചേര ജിഫിലി മുത്തുക്കോയ തങ്ങൾ നമ്മളെ മുൻഗാമി അല്ല. അതല്ല പിന്നെ ആരാ? ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ ഖൈറുൽ ഖുറൂൻ, അത് നമ്മളെ മുൻഗാമികൾ. നമ്മളെ മുൻഗാമി എന്ന് പറഞ്ഞാൽ സഹാബാക്കള്, താബിഈങ്ങളും ഇമാമിങ്ങളും മുഹദ്ദീസീങ്ങളും ഒക്കെയുള്ള ആ 300 കൊല്ലം, അതാണ് മുൻഗാമികൾ. അവർ ഏതൊന്നാണോ ദീനായി കണ്ട് നന്നായി ആചരിച്ചത് അതേ ഇന്ന് ദീനുള്ളൂ, അതല്ലാത്ത ദീനില്ല. എങ്കിൽ വിതരാഘോഷ പരിപാടി അന്നില്ല ഇന്നില്ല. ജൂത പുരോഹിതന്മാരുടെ രീതി അതാണ്, കൂട്ടി കതിർത്തിയിട്ട് ബാത്തിലിനെ മുമ്പിൽ പ്രദർശിപ്പിക്കും, ഹക്കിനെ അറിഞ്ഞുകൊണ്ട് മൂടി വെക്കും. അത് ശരിയല്ല. അതുകൊണ്ടാണ് സ്വീകാര്യത പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്നത് നമുക്ക് അറിവ് കുറവുള്ളത് കൊണ്ടാണ്. നമ്മളതിൻ്റെ പിറകിൽ ഒരു 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 തലബുൽ ഇൽമ് നമുക്ക് ഇല്ലാണ്ടായിപ്പോയി. നമ്മളെ വിചാരത്തിൽ ഇൽമു പഠിക്കേണ്ടത് ആരാ? ഇൽമു പഠിക്കലും ഇൽമു പറയലും കിതാബ് മുതലും ഒക്കെ ആർക്ക് മാത്രം അവകാശപ്പെട്ടതാ? മൂലന്മാർക്ക്, മുതല്ലിമീങ്ങൾക്ക്. നമുക്കോ? നമുക്കോ ഒന്നും ബാധകമല്ല. ആ ധാരണയാണ് നമ്മൾ വഞ്ചിക്കപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം. നമ്മളത് തിരിച്ചു തന്നെ വേണം. നമ്മൾ കുറച്ചൊക്കെ അറബിയുടെ പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കൊന്ന് പഠിക്കണം. കുറച്ച് കിതാബിനെ നോക്കുന്ന അവസ്ഥയിലേക്കൊക്കെ മാറണം. പിന്നെന്താ നമ്മൾ ജോലി ദുനിയാവിൽ? നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ നമ്മളെ ദുനിയാവിലെ ജീവിതത്തിന് ഒരു ഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തലബുൽ ഇൽമി ഫരീദ അല കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. ഇൽമു തേടൽ എല്ലാ മുസ്ലിമായ ആണിനും പെണ്ണിനും നിർബന്ധമാണ് എന്നാ പറഞ്ഞത്. അപ്പൊ ചോദിച്ചു പഠിക്കുന്ന വേണം. അത് ഖുർആനും ഹദീസുമാണ് ഇൽമിന്റെ സ്രോതസ്. ഇൽമിന്റെ ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അവ രണ്ടും നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഫഹ്മു സ്വഹാബ അനുസരിച്ച്. ഇതാണ് ദീൻ. അള്ളാഹു പറഞ്ഞതും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും സ്വഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കി അമൽ ചെയ്തത് അങ്ങനെ മനസ്സിലാക്കി അമൽ ചെയ്യൽ, അതാണ് ദീൻ. അതങ്ങനെ നമുക്ക് ആര് പറഞ്ഞു തരുന്നുവോ അവരടുത്ത് നിന്ന് ചോദിച്ച് പഠിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, ഫസ്അലു അഹ്ലദ്ദിക്രി, നിങ്ങൾ എന്തിന് പാവ്? ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. വല്ലാത്തൊരു ആയത്താണത്. ഫസ്അലു, നിങ്ങൾ ചോദിക്കണം. ആര്? അഹും ദമീർ ആരാ? ഇസ്അലു എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ. അന്തും ആര്? നമ്മൾ തന്നെ. അഹ്ലദ്ദിക്രി ഐ അഹ്ലൽ ഇൽം, അറിവുള്ളവരോട്. ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ലെങ്കിൽ. ആരാ ചോദിക്കുന്നുള്ളു? ആഴ്ചക്ക് ക്ലാസ്സിൽ വന്ന് ഇരുന്നിട്ട് പോകുന്നല്ല, അത് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞൊരു സമയം കണ്ടെത്തണം, നല്ലൊരു ഉസ്താദിനെ കാണണം, അടുത്ത് പോയി ഇരിക്കണം, ഉസ്താദ് കിതാബ് വായിച്ചേരി പറയണം. അത് നമ്മളെ ഡ്യൂട്ടിയാവണം. ഇല്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും. നമ്മൾ കാണുന്നുണ്ടല്ലോ വഞ്ചിക്കപ്പെടുന്ന സംഗതി, നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഒരു ഹദീസ് ഒരാൾ ഉദ്ധരിച്ചാൽ അത് എവിടെ എവിടെ നിന്ന് കിട്ടിയ ഹദീസ്, അതായത് റിപ്പോർട്ട് ചെയ്തു, അത് ഉദ്ധരിച്ചു, അതിൻ്റെ പ്രാമാണികത എന്താണ്, അത് കൃത്യമായി പറയൽ നിർബന്ധമാണ്. പറയുന്ന ആളോട് ശ്രോതാക്കൾ അത് ചോദിക്കുകയും വേണം. ഈ ബിദഅത്തിന്റെ അഹ്ലുകാരെ ഏറ്റവും അധികം ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിനോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഇത് ബിദഅത്തിന്റെ ആൾക്കാർക്ക് പിടിക്കൂല ആ ചോദ്യം. അവർ പരിഹസിച്ച് പറയും, ഓ ഇപ്പൊ ചോദിക്കും നബി ചെയ്തിനോ, നബി പറഞ്ഞിനോ. ആരാ? നമ്മളെ വഹാബികളെ കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യമാണത്. പക്ഷെ അത് കളിയാക്കിയിട്ടുള്ള ചോദ്യമല്ല, അത് അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ടാണറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിനോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? ഉത്തരം ഇല്ലാന്നാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ട, ദീനല്ല. ഇനി ആ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ കുൽഹാറ്റു ബുർഹാനക്കും, എവിടെ കാണിച്ച കാണിച്ചിട്ടുണ്ടും. ഈ ചോദ്യം അവരവല്ലാതെ ദേഷ്യം പിടിപ്പിക്കും. പക്ഷെ അഹ്ലു സുന്നക്ക് ആ ചോദ്യത്തിനോട് ദേഷ്യമല്ല, ഇഷ്ടമാണ്. ഒരു ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇതെവിടെയുള്ള ഹദീസാ? ഇത് സഹീഹുൽ ബുഖാരിയിൽ ഇത്ര നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സഹീഹ് മുസ്ലിമിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. സമാധാനം പറഞ്ഞാൽക്കും സമാധാനമായി, കേട്ട ആൾക്കും സമാധാനമായി. അവിടെ പറ്റിക്കലില്ല, വഞ്ചിക്കലില്ല, സംശയം ഉണ്ടാക്കലില്ല, വസ്വാസില്ല, ഒന്നുമില്ല, കൃത്യമായി. അതുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കുമ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഹദീസ് കേൾക്കുമ്പോഴും അത് ചോദിക്കണം. ഒന്ന് രണ്ട് പ്രാവശ്യം പള്ളിയിലെ ഖത്തീബിനോട് ചോദിച്ചാൽ മതി, മുപ്പരെന്ത് പറയും നാലാമത്തെ പ്രാവശ്യം
നീ പാപ്പാ നീ സെൽഫി പൊള്ളയായിട്ട് പോയെ, നീ വെറുതെ ആവശ്യമില്ലാണ്ട് തലവേദനാക്ക എന്ന് പറഞ്ഞ് നമ്മൾ വിടും. അതന്നെ അതിൻ്റെ രീതി. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നതല്ലോ, അതുപോലെ ഉസ്താദ്മാർ നമ്മൾ ആരാക്കിക്കോടും, വഹാബി ആക്കിക്കോടും, രണ്ട് ചോദ്യം കൊണ്ട് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് ചോദിക്കാൻ സമ്മതിക്കാത്തത്. നമുക്ക് നമ്മൾ മനസ്സിലൊരു ധാരണ പുരോഹിതന്മാർ ഉണ്ടാക്കി വെച്ചെന്താ അറിയോ, പുരോഹിതന്മാർ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അവരുടെ അപകടം തിരിച്ചറിയണം, നമ്മളെയും നമ്മളെ മക്കളെയും കുടുംബത്തെയും അവരുടെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കണം. ഇല്ലെങ്കിൽ അവർ പൈസ കൊണ്ടല്ല പോകും, പൈസ കൊണ്ടേ കൊണ്ട് പ്രശ്നമില്ല, ദീൻ കൊണ്ടുപോകും. അത് നമുക്ക് പ്രശ്നമാണ്, അപകടമാണ്, ദീൻ കൊണ്ടുപോകും. നമ്മുടെ മനസ്സിൽ അവരുണ്ടാക്കി തന്ന ധാരണ എന്താ? സമരോട് ചോദിക്കാൻ പറ്റില്ല. ഇങ്ങനെ ക്ലാസ് നടക്കുമ്പോൾ ക്ലാസ് എടുക്കുന്ന ഉസ്താദിനോട് കൂട്ടത്തിലുള്ള സദസ്സിനോടാണ് ഉസ്താദെ അപ്പറഞ്ഞ ഹദീസ് സഹിയാണോ എന്ന് ചോദിച്ചെന്ന് വെക്കുക പൂച്ചക്കാട് മഹലില്. എന്തായിരിക്കും അടുത്ത നടപടി? ക്ലാസ് കഴിയുന്നവിടെ കമ്മിറ്റി യോഗം ചേർന്നു. ആരാണ് ചോദിച്ചാൽ ഹൈദറാജി. അയാൾ ഉറക്കേക്ക് പിന്നെ കമ്മിറ്റി കത്തേക്കലായി, നിങ്ങൾ അനാവശ്യമായി ഉസ്താദിനെ ചോദ്യം ചെയ്തു, അതുകൊണ്ട് നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ജമാഅത്തിൽ നിന്നു. നിങ്ങൾ ചോദിക്കും അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാവും. ആ ഒരു പേടി മനസ്സിലുണ്ടാക്കി വെച്ചു. പക്ഷെ മദീനയിൽ അങ്ങനെയല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇംബറഹക്കരി പ്രസംഗിച്ചു മദീനയിലുള്ള ചെറുപ്പക്കാരെയും യുവതികളോട്, നിങ്ങൾ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് മഹർ വല്ലാണ്ട് കൂട്ടി ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി 400 ദിർഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു അളവ് പറഞ്ഞു, ഒരു തുക പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഇത്രയേ മഹറായി സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു തആല എഴുന്നേറ്റു, യാ അമീറൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് എന്തവകാശമുണ്ട് അള്ളാഹുവിൻ്റെ നിയമത്തെ തിരുത്താൻ? അള്ള പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹല, പെണ്ണുങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മഹർ കൊടുത്തോളണം, അവർ ചോദിക്കുന്നത് കൊടുത്തോളണം. ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ്, നിങ്ങൾ ആരായി തിരുത്താൻ? ചോദിക്കപ്പെട്ടത് അമീറുൽ മുഅ്മിനീൻ ഖത്താബിൻ്റെ മകൻ ഉമർ. നമ്മുടെ ശൈഖുനാണ് ചോദിക്കപ്പെട്ടെങ്കിലും പിന്നെ അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് ഞാൻ പറയാം, സമസ്തന്റെ പ്രസിഡന്റിനോടാ ചോദിച്ചെങ്കിലും ഓൻ്റെ കഥ കഴിഞ്ഞു. പക്ഷെ ഉമർ റളിയല്ലാഹു മിമ്പറിൻ്റെ മുകളിൽ പറഞ്ഞ വാക്ക് എന്താ അറിയോ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഉമറിന് തെറ്റുപറ്റുമ്പോൾ തിരുത്തിത്തരാൻ ഇൽമുള്ള പ്രജകളെ തന്ന അള്ളാഹുവിന് സ്തുതി. ഇതാണ് മുൻഗാമികൾ, അങ്ങനെയാണ് വേണ്ടത്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ സഹീഹുൽ ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് എന്ന് പറഞ്ഞു. ഇമാം അന്നബവി റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അർബഊൻ അന്നബവി എന്ന് പറയുന്ന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിൽ, ആ ഹദീസ് കിതാബ് നമ്മൾ പഠിച്ചിരിക്കേണ്ട കിതാബാണ്. അത് നമുക്ക് ഒരു ക്ലാസ് അതിൻ്റെ വേണേനു. അർബഊൻ അന്നബവിൻ്റെ ഓരോ ഹദീസും കാണാതെ പഠിക്കണം. അത്രയധികം മഷ്ഹൂറായ കബൂലിയത്തുള്ളൊരു കിതാബാണ് അൽ അർബഊൻ അന്നബവി. 42 ഹദീസ് ഉണ്ടതിൽ. അതിൽ 15 ഹദീസായി അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഈ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ എന്നത് അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ്. ശരിക്കുള്ള പേരെന്താ? അബൂ ഹുറൈറയുടെ ശരിക്കുള്ള പേര് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബാക്കളിൽ ഒരാളാണ് അബൂ ഹുറൈറ. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദു ഷംസ് എന്നായിരുന്നു ആദ്യം, ഷംസിൻ്റെ അടിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേര് പിന്നീട് മാറ്റി അബ്ദുറഹ്മാൻ എന്നാക്കി. അത് വെച്ചുകൊണ്ടാണ് ഇമാം നബവിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, പേര് വെക്കുമ്പം കുറച്ച് ശ്രദ്ധിക്കണം മുസ്ലിമികൾ, പേര് തോന്നിയ പോലെ വെച്ചുകൂടാ, അല്ലെങ്കിൽ നാട്ടിനനുസരിച്ച് ഫാഷൻ അനുസരിച്ച് പേര് വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അത് ശരിയല്ല. ഇസ്മും മുസമ്മയും തമ്മിലൊരു ബന്ധമുണ്ട്, ഒരാത്മബന്ധം, പേരും പേര് വെക്കപ്പെട്ട ആളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട പേരായി നമുക്ക് പറഞ്ഞു തന്ന രണ്ട് പേരുണ്ട്, അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ. ഈ അബ്ദുള്ള നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇപ്പോൾ എന്താ വിളിക്കുന്നത്? നമ്മൾ അബ്ദുള്ളാജിക്ക വിളിക്കുന്നുണ്ട്, ഔദക്ക. അതന്നെ നമ്മളെ പ്രശ്നം. എൻ്റെ ഉപ്പാനെ ചുഴിയിൽ ഇപ്പോഴും ആൾക്കാർ എന്താ വിളിക്കുന്നത് അറിയോ? അന്തൂക്ക ഇപ്പോഴും, ഇല്ലെങ്കിൽ അതിലെ മൂലാറ്.
നമ്മൾ ആ പേരിൻ്റെ ആ രസം ഇല്ലാണ്ടാക്കി. ശരിക്കും അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടു. റസൂലുള്ളാഹി തങ്ങളുടെ മൂത്ത മോൻ്റെ പേരെന്താ? അബ്ദുള്ള അല്ലേ? ആ മോനാണ് തയ്യിബ് താഹിർ എന്ന പേരിൽ അറിയപ്പെട്ട മോൻ അബ്ദുള്ള. ഖാസിം അബ്ദുള്ള, പിന്നെ ആരാ? എന്താ നിങ്ങൾ ഇന്നും പറയുന്നില്ലല്ലോപ്പാ. മൗലൂദിന്റെ രണ്ടു ഒരു പാട്ട് പാടിയാലോ, അതിന്റെ ബാക്കി പെട്ടെന്ന് മകൾ എതിർച്ച പാടിത്തരും. ഖാസിം അബ്ദുള്ള ഇബ്രാഹിം. ഈ അബ്ദുള്ള നല്ല പേര്. അതേപോലെ അബ്ദുറഹ്മാൻ നമ്മളെന്താ വിളിക്ക? അന്തുറുപ്പാപ്പ, അന്തുറുപ്പാപ്പ. നമ്മളങ്ങനെ ആക്കിയ ആ പേര്, ശരിക്കും പേര്. അതായത് ഇമാം നബി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, സലഫുകളുടെ പേര് വെക്കൽ അല്ലെങ്കിൽ അമ്പിയാക്കളുടെ പേര് വെക്കൽ സുന്നത്താണ്. അതിന് തെളിവ് അദ്ദേഹം പറഞ്ഞെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം എന്ന മകന് ആ പേര് വെച്ചപ്പോ പറഞ്ഞാൽ എൻ്റെ ഉപ്പാപ്പ ഇബ്രാഹിമിന്റെ പേര് വെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. പക്ഷെ അങ്ങനത്തെ പേരൊന്നും ഇപ്പൊ ആർക്കും ഇഷ്ടപ്പെടൂല. ഇപ്പൊ നമ്മളും സലഫികൾ തന്നെ മോഡേൺ പേരൊക്കെയാണ് സെലക്ട് ചെയ്യുക. അർത്ഥം വല്ലാതെ മാറും. അർത്ഥം ശ്രദ്ധിച്ച് തന്നെ പേര് വെക്കണം. നബി ചില പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർശനമായി മാറ്റാൻ പറഞ്ഞു. ഉദാഹരണത്തിന് അഫ്ലഹ്. എന്താ അഫ്ലഹിന്റെ അർത്ഥം? ഏറ്റവും വലിയ വിജയി. നമുക്ക് കേൾക്കുമ്പോൾ നല്ല അർത്ഥമല്ലേ, പക്ഷെ റസൂലുള്ളാഹി തങ്ങൾ മാറ്റാൻ പറഞ്ഞ പേരാണ്. കാരണം വീട്ടിൽ വന്നിട്ട് അഫ്ലഹ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാ പറയുന്നെങ്കിൽ എന്താ ഇതിന്റെ അർത്ഥം? പുലക്കെന്തില്ല, റാഹത്തില്ല എന്ന് പറയും പോലെ ആവും. അതുകൊണ്ട് പറ്റൂല, ആ പേര് മാറ്റാൻ പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇപ്പോൾ വർത്തമാനകാല ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? പേരിൽ വരെ മുസ്ലിം ആവും വേണം എന്നാ മുസ്ലിം എന്ന് തോന്നാനും പറ്റൂല. എന്നാലും യു എസിലേക്കുള്ള വിസ എല്ലാം പെട്ടെന്ന് അടിച്ചു കിട്ടും. ഇല്ലെങ്കിൽ അബ്ദുള്ള എന്നുള്ള പേരിട്ടാൽ യു എസിലേക്കെല്ലാം പോകാൻ ചിലപ്പം പ്രയാസമാവും. അത്രത്തോളം പേടിയുള്ളവരായി മുസ്ലിം ഉമ്മ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഈ സഹാബിയുടെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. ശരിക്കും അബൂ ഹുറൈറ കുഞ്ഞിയത്താണ്. അതിനൊരു കാരണമുണ്ട്. ഹുറൈറ എന്ന് പറഞ്ഞാൽ പൂച്ചക്കുട്ടി എന്നർത്ഥം. അദ്ദേഹം പൂച്ചക്കുഞ്ഞിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അതിനെ പോറ്റുമായിരുന്നു വീട്ടിൽ. അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ കയ്യിലുള്ളിൽ ആ പൂച്ചക്കുഞ്ഞിനെ ഇട്ടിട്ട് പള്ളിയിലേക്കെല്ലാം വരും. രാത്രിയാകുമ്പം മരത്തിൻ്റെ ഒരു പൊത്തിൽ വീട്ടിൻ്റെ മുറ്റത്ത് പിന്നെ പൂച്ചക്കുഞ്ഞിനെ ഉറക്കും. പിറ്റേ രാവിലെ പിന്നെ അതിനെ എടുത്തിട്ട് വരും. ഇത് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച പേരാണ് അബൂ ഹുറൈറ. അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുമാണ്. വലിയ ആലിമുമാണ്. അഫ്ഖറുൽ ഫുഖറായിൽപ്പെട്ട ആളാണ്. അതായത് പാവങ്ങളിൽ പാവം. ഒന്നുമില്ല, വീടില്ല, കൂടില്ല, പൈസയില്ല, ജോലിയില്ല, ഒരു സംഗതിയില്ല. അഹ്ലു സുഫന്റെ നേതാവ്. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കിട്ടി. അദ്ദേഹം പറഞ്ഞൊരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോയി. അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ പോയത് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമെന്നുള്ള നിയത്തോടു കൂടി തന്നെയാണ്. പക്ഷെ ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം വേണോ എന്നൊന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചില്ല. ഞാൻ കുശലം പറഞ്ഞ് തിരിച്ചു വന്നു. ഉമർ ബിൻ ഖത്താബിന്റെ വരക്കേക്ക് പോയി. എൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്? എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. എനിക്ക് ഭക്ഷണം തരും? ഇല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ പോയി. റഹ്മത്തുല്ലിൽ ആലമീൻ എന്നോട് ചോദിച്ചു, അബൂ ഹുറൈറ ഭക്ഷണം കഴിച്ചോ? അതാണ് റസൂലുള്ളാഹിൻ്റെ സ്വഭാവം. ഞാൻ പറഞ്ഞു, ഇല്ല നബിയെ, വിശപ്പുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ വീട്ടുകാരോട് വിളിച്ചു ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയാണ് റസൂലുള്ളാഹിൻ്റെ വീട്ടിൻ്റെ അവസ്ഥ. എന്തെങ്കിലും ഉണ്ടോ? ആ ഒരു ഗ്ലാസ് പാലുണ്ട്. അബൂ ഹുറൈറയ്ക്ക് ഇത് കേട്ടപ്പോൾ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വല്ലാതെ സന്തോഷിച്ചു. ആ പാല് റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, നീ അഹ്ലു സുഫയിനെ ചങ്ങായിമാരേനും വിളിച്ചിട്ട് വാ. ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എനിക്കൊരാൾക്ക് കുടിക്കാനുള്ള പാല് പോലുമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ ചങ്ങായിമാരെ മുഴുവനും 80 ആൾക്കാരുണ്ട് അഹ്ലു സുഫയിൽ. ഇവരെല്ലാം വിളിക്കാൻ പറയുകയും ചെയ്തു. പക്ഷെ റസൂലുള്ള പറഞ്ഞതാണ്, വിളിച്ചിട്ട് വന്നു. അബൂ ഹുറൈറ പറഞ്ഞു, എൻ്റെ കയ്യിൽ ആ ഗ്ലാസ് പാൽ തന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ കുടിപ്പിക്കൻ, ഞാൻ ഓരോരുത്തർക്കും കുടിപ്പിക്കും. അവർ വയറ് നിറച്ചു കുടിക്കും. എൻ്റെ മനസ്സ് പറയും, തീരാണ് തീരാണ്, എനിക്ക് കുടിക്കണം. മുഴുവൻ ആൾക്കാരും കുടിച്ചു. എന്നോട് നബി ചോദിച്ചു, ഇനി ആരൊക്കെ ബാക്കിയുണ്ട്? നബിയെ, ഞാനും നിങ്ങളും. എന്നാ നീ കുടിക്കുക, ഇഷ്ടം. ഞാൻ കുടിച്ചു. ഹത്തു മതിയായി, വയറ് നിറഞ്ഞു. ഞാൻ തിരിച്ച് ക്ലാസ് കൊടുത്തപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇഷ്റബ്, ഇനിയും കുടിക്കി. ഞാൻ തിരിച്ച് ക്ലാസ് പിന്നെയും കൊടുത്തു. തങ്ങൾ പറഞ്ഞു, ഇഷ്റബ്, ഇനിയും കുടിക്കി. ക്ലാസ്സിന് പാല് തീരുന്നില്ല. ഞാൻ കുടിച്ച്, വയറ് നിറച്ച്. ഞാൻ പറഞ്ഞു, നബി എൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിയിട്ട് ആ പാല് കുടിച്ചു. മുഅ്ജിസത്ത് സഹാബാക്കൾ
നേർക്ക് നേരെ കണ്ണുകൊണ്ട് കണ്ടനുഭവിച്ച ഒരു സംഭവമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അത്ര സുഹൃത്തുള്ള ആളാണ്. ഏത് സമയവും കൂടെ ഉണ്ടാവും പിരിയാതെ. അതുകൊണ്ട് ഇത്ര വലിയ ആലിമായതും ഇത്രയധികം ഹദീസുകൾ അറിഞ്ഞതും. ചില ഹദീസുകളൊക്കെ അദ്ദേഹം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മ വന്ന് ബോധം കെട്ടി വീഴാറുണ്ട് എന്നൊക്കെ താരിഖിന്റെ കിതാബിൽ കാണാം. കാരണം റസൂലുള്ളാഹി ഓർമ്മ വരും, ആ കാലം ഓർമ്മ വരും, അവർക്ക് അത്ര മഹബ്ബത്താണ്, ബോധം കെട്ട് വീണുപോകും. അദ്ദേഹമാണ് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഷർത്താണ്, നിബന്ധനയാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനും അന്ത്യദിനത്തിലും ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ചില സ്വഭാവങ്ങൾ അയാൾക്കുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹിനെ കൊണ്ടുള്ള വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ കിതാബ്, അമ്പിയ മുർസലീങ്ങൾ, മലക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും പറയാതെ അള്ളാഹിനെ കൊണ്ടും യൗമുൽ ആഖിർ കൊണ്ടും എന്ന് ഈ രണ്ടെണ്ണത്തിന് മാത്രം എടുത്തു പറഞ്ഞത് എന്നതിനെ പറ്റി ഇമാം ഇബ്നു ഉസൈമിൻ റഹ്മഹുല്ലാഹു തആല വിശദീകരിച്ചത്, ഒന്ന്, നമ്മൾ ദുനിയാവിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത് തന്നെ എന്തിനു വേണ്ടി മാത്രമാണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അതാണ് ലക്ഷ്യം. അള്ളാഹിനെ കൊണ്ടുള്ള ഈമാൻ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് അള്ളാഹ് തുടക്കത്തിൽ പറഞ്ഞത് അങ്ങനെ ആ ലക്ഷ്യത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാള് അതിനുള്ള പ്രതിഫലം ആഗ്രഹിക്കുന്നത് എവിടെയാ? യൗമുൽ ആഖിറിലാണ്, ദുനിയാവിലല്ല. ദുനിയാവിൽ ആഗ്രഹിച്ചാൽ വമാ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, ആഖിറത്തിൽ ഉണ്ടാവില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏത് അമലും, ഒരു അമലിൽ ചിലപ്പോൾ നമുക്ക് ദുന്യവിയായിട്ടുള്ള ഓഫർ ഉണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ആ അമൽ ചെയ്യുന്നത് ആ ഓഫർ കണ്ടിട്ടല്ല, നമ്മൾ ആഖിറത്തിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം ഇതെന്ത് ചെയ്യും? കിട്ടും. നമ്മൾ പീടിലേക്ക് ഒരു കുപ്പി ഹോർലിക്സ് വാങ്ങാൻ വേണ്ടി പോയി, അതിൻ്റെ കൂടെ 10 rupees ഹോർലിക്സിൻ്റെ പാക്ക് ഫ്രീ ഉണ്ട്. ആ 10 rupees പാക്ക് നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത് പീടിയിലേക്ക്. നമ്മൾ പറയാം, ഐതിർച്ച പറയാം, അവിടെ നമുക്ക് പിന്നെ റിലയൻസ് പോവാം, അവിടെ ഹോർലിക്സിൻ്റെ കുപ്പിക്ക് 10 rupees ഹോർലിക്സിൻ്റെ പാക്ക് ഫ്രീ ഉണ്ട്, അത് വാങ്ങിച്ചു വരാം. എന്നാലും അറിയില്ലല്ലോ, ഹോർലിക്സിൻ്റെ കുപ്പിയാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്, അപ്പം അതിൻ്റെ കൂടെ എന്ത് കിട്ടും? 10 rupees ഓഫറിൻ്റെ പാക്കും കിട്ടും എന്ന് പറഞ്ഞ പോലെയാണ് ദുനിയാവിൽ ചില അമലുകൾക്ക് നൽകപ്പെട്ട ഓഫറുകൾ. സമ്പത്തിൽ വർക്കത്തുണ്ടാവുന്ന, ആരോഗ്യം വർദ്ധിക്കുന്ന, പിന്നെയോ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന, അങ്ങനെ കുറേ അമലുകളുണ്ടല്ലോ. പക്ഷെ ഇത് നമ്മൾ ചെയ്യുന്നത് അത് ലക്ഷ്യമാക്കിക്കൊണ്ടല്ല, അള്ളാഹിന്റെ തൃപ്തി വജിഹ് നോക്കിക്കൊണ്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയപ്പെട്ട ഓഫർ അള്ളാഹു നമുക്ക് തരും. അപ്പൊ യൗമുൽ ആഖിറാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അത് രണ്ടും എടുത്തു പറയാനുള്ള കാരണം. യൗമുൽ ആഖിറിൽ വിശ്വസിക്കാത്ത ഒരാള് അമലുകൾ ചെയ്യൂല, അയാൾക്ക് അള്ളാഹുവിനുള്ള ഈമാനും ശരിയായിരിക്കില്ല. ആഹ്റത്തിന്റെ ബോധമുള്ളവരെ ഈമാൻ ശരിയാക്കാൻ ശ്രമിക്കുള്ളൂ, അമലുകൾ വർദ്ധിപ്പിക്കാനും ശ്രമിക്കുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ ആവർത്തിച്ച് യൗമുൽ ഖിയാമ ഓർമ്മപ്പെടുത്തിയത്. സഹാബാക്കൾ പറയാറുണ്ടല്ലോ, ഒരു പക്ഷി മുകളിലൂടെ പറന്നു പോയാൽ നമുക്കതിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നസീഹത്ത് തരും, ആഹ്റത്തെ ഓർമ്മിപ്പിക്കും. ആഹറ മറന്നിട്ടുള്ള ഒരു അവസ്ഥ സഹാബത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. നമുക്കോ? നമ്മളെപ്പോഴും സഹാബാക്കളെയും നമ്മളെയും വേണം എന്ത് ചെയ്യാൻ? ദീൻ്റെ വിഷയത്തിൽ താരതമ്യം ചെയ്യാൻ. ദുനിയാവിൻ്റെ കാര്യത്തിൽ ദുനിയാവിൻ്റെ ആൾക്കാരെ നോക്കാം, ദീൻ്റെ കാര്യത്തിൽ, കാരണം അവരെ ആഗ്രഹിച്ച, അവരധ്വാനിച്ച അതേ സ്വർഗത്തിൽ പോവാനാണ് നമ്മൾ കൊതിക്കുന്നതും നമ്മൾ അമൽ ചെയ്യുന്നതും. പക്ഷെ ഇവിടെ ഉണ്ട് നോക്കണം, തുടരം ചെയ്ത് നോക്കണം. അതുകൊണ്ടാണ് അൽ ഈമാനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, തുടക്കവും അവസാനവും ഇത് രണ്ടും വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്ക് പറഞ്ഞു. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഹദീസിന്റെ ഈ വാക്കിൽ അള്ളാഹുവിനുള്ള വിശ്വാസവും യൗമുൽ ആഖിറിനുള്ള വിശ്വാസവും ഇനി പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ഉള്ളവർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതുള്ളവരുടെ ഈമാൻ പൂർണ്ണമാണ് എന്നർത്ഥം. അതില്ലെങ്കിൽ മൊത്തത്തിൽ ഈമാൻ പുറത്തായി ഇനി വരൂല. ഇനി പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ
ഇല്ലാത്ത ഒരു മുഅ്മിനിന്റെ ഈമാൻ പൂർണ്ണമായും ഇല്ലാതായി എന്ന് പറഞ്ഞുകൂടാ. മറിച്ച് ഇതില്ലെങ്കിൽ അയാളുടെ ഈമാൻ കാമിലല്ല, നാഖിസാണ് എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ പൂർണ്ണമല്ലാത്ത പോരായ്മകളുള്ള ഈമാനാണ് അയാളുടെ ഈമാൻ എന്നർത്ഥം. നമ്മൾ പല ഹദീസുകളും കാണുന്നുണ്ടാവും, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും എന്താവൂല, യഥാർത്ഥ വിശ്വാസിയാവൂല, തന്റെ സ്വന്തത്തിന് വേണ്ടി ഇഷ്ടപ്പെടുന്ന കാര്യം അന്യനു വേണ്ടി ഇഷ്ടപ്പെടുന്നവരെ. അപ്പൊ ഒരാൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാൾ ഈമാൻ പുറത്തു പോയി എന്നല്ല ഇതിന്റെ അർത്ഥം. ഈമാൻ ഉണ്ട്, പക്ഷെ അയാളുടെ ഈമാൻ കാമിലല്ല, നാഖിസാണ്, അതായത് ന്യൂനതയുള്ള ഈമാനാണ്. അതന്നെ ഈ ഹദീസിന്റെയും അർത്ഥം. അപ്പൊ അള്ളാഹുവിലും അന്ത്യദിനത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യഖുൽ ഖൈറൻ, ഒന്നാമത്തെ സംഗതി, അവൻ ഖൈറായത് മാത്രം പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു നസീഹത്ത്. എന്താണ് ഖൈർ? ഇമാം ഇബ്നു ഹസീം റഹിമഹുല്ലാഹു തആല രണ്ട് അർത്ഥം പറഞ്ഞു. ഒന്ന് ഖൈറുൻ ലിനഫ്സിഹി, രണ്ട് ഖൈറുൻ ലിഗൈരിഹി. ഒന്ന് സ്വന്തത്തിനുള്ള ഖൈർ, മറ്റൊന്ന് മറ്റുള്ളവർക്കുള്ള ഖൈർ. ഇത് രണ്ടുമുണ്ടെങ്കിലേ ഒരു മുഅ്മിൻ നാവ് തുറക്കാവും, അല്ലെങ്കിൽ വായു തുറക്കാവും. എന്നാൽ സ്വന്തത്തിനുള്ള ഖൈർ, സ്വന്തം നന്മകൾ കിട്ടുന്ന അധികാരങ്ങൾ പറയും പോലെ, ഖുർആൻ ഓതും പോലെ, നസീഹത്തുകൾ ചെയ്യും പോലെ, ദഅവത്ത് ചെയ്യുന്ന പോലെ, സ്വലാത്ത് ചെല്ലുന്ന പോലെ, നമ്മുടെ നഫ്സിന് വേണ്ടി ചെയ്യുന്ന നന്മയായ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഖൈറുൻ ലിഗൈരി, നമുക്കൊന്നും കിട്ടാനില്ല, നമ്മൾ ആരോടാണോ പറയുന്നത് അയാൾക്ക് അതിൽ എന്തോ ഖൈറുണ്ട്. ഒന്നുകിൽ ഒരു മുഅ്മിനിന്റെ മനസ്സിന് സമാധാനം കൊടുക്കാൻ പറ്റും എന്നൊക്കെ സംസാരിച്ചാൽ, ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കാനാണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉപദേശം കൊടുക്കായിരിക്കും, കച്ചവടക്കാരുണ്ടാവും, കച്ചവടത്തിന്റെ ഐഡിയ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പലതും ഉണ്ടാവുമല്ലോ. ഒന്നുകിൽ എനിക്ക് ഖൈറാവണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഖൈറാവണം. ഈ രണ്ടുമാണ് ഖൈർ കൊണ്ടുള്ള ഉദ്ദേശം. അതുണ്ടെങ്കിലേ ഫല്യഖുൽ, നീ പറയാവൂ, ഔ ലിയസ്മുത്, അതല്ലെങ്കിൽ നീ എന്ത് ചെയ്തേക്കണം, മിണ്ടാതിരിക്കണം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. ഇമാം നവവി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അഥവാ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാമിലായ ഈമാനുള്ള സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ, അയാളെ നാവ് കൊണ്ടൊരു വാക്ക് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യം അയാൾ ചിന്തിക്കും. ഒന്ന്, അത് ഖൈറുൻ ലിനഫ്സിഹി ആണോ, ഞാനിത് പറയൽ കൊണ്ട് എനിക്കെന്തെങ്കിലും ഉപകാരമുണ്ടോ എങ്കിൽ പറയാം, അല്ലെങ്കിൽ ഖൈറുൻ ലിഗൈരി, ഞാൻ ഈ വാക്ക് പറയൽ കൊണ്ട്, ഈ വർത്താനം പറയൽ കൊണ്ട് അവ കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് ചിന്തിച്ചിട്ടേ അവൻ ആ വാക്ക് പറയുള്ളൂ. കാരണം മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് ഉച്ചരിക്കുന്നെങ്കിൽ റഖീബും അതീദും അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഇല്ല. ആ ബോധം ഒരു പൂർണ്ണ മുഅ്മിനുണ്ടാവും. ഇമാം അബൂ മുഹമ്മദ് ഇബ്നു അബി സെയ്ദ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ ഇമാമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സത്യവിശ്വാസി ഉപയോഗിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി ശൈലി, അതിൻ്റെ മര്യാദ നാല് ഹദീസുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നാല് ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വർത്തമാനത്തിൻ്റെ അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണ് എന്ന് പറഞ്ഞാൽ, ഇസ്ലാം നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ വിഷയത്തിലും കൈയിടും, ഇടപെടും. അതിന് വിഷമിക്കുന്നൊരു ഇസ്ലാമിൽ നിൽക്കാൻ പറ്റൂല. എല്ലാത്തിനും നിയമം, എല്ലാത്തിനും നിയമം. നമ്മുടെ ഷുക്കൂർ അഡ്വക്കേറ്റ് ഇല്ലേ, അയാൾ എന്താ പറഞ്ഞ, പൊമ്മക്കൾ മാത്രമുള്ളവർക്ക് പേടി, കാരണം പൊമ്മക്കൾ മാത്രമുള്ള ഉപ്പാന്റെ സ്വത്ത് ഉപ്പ മരിച്ചാൽ എങ്ങോട്ട് പോകും? ഉപ്പാന്റെ പ്രദേശം കൊണ്ടുപോകും, ഉപ്പാന്റെ അനിയന്മാരും വേട്ടന്മാരും കൊണ്ടുപോകും. അതെന്തുകൊണ്ടാണ്? ഇസ്ലാമിക ഹിക്കമത്തിലാണ്ട് നിയമം പാസ്സാക്കൂലല്ലോ. ഒന്ന്, പെൺമക്കളെ കല്യാണം കഴിയലോടുകൂടി പിന്നെ ആരുടേതായി? നമ്മളെ പെൺമക്കളെ നമ്മൾ നിക്കാഹ് ചെയ്ത് കൊടുക്കലോടുകൂടി അവരുടെ ഉത്തരവാദിത്തം പിന്നെ ആർക്കായി? ഭർത്താവിനായി. പിന്നെ ഉപ്പാക്ക് ഉത്തരവാദിത്വമില്ല. ആ ഭർത്താവിനാണ് പിന്നെ ഉത്തരവാദിത്വം. കാരണം ആ ഭർത്താവിൻ്റെ പരമ്പര ഇനി ഈ പെണ്ണാണ് വഹിക്കേണ്ടത്. അവൾ പ്രസവിച്ചിട്ട് വേണം അവൻ്റെ കുടുംബ പരമ്പര ഉണ്ടാവാൻ.
പിന്നെ ഉപ്പാക്ക് ഉത്തരവാദിത്വമില്ല. ഇനി അഥവാ ഉപ്പ മരിച്ചാത്തുന്ന രണ്ടാമത്തെ കാര്യം, ഉപ്പയുടെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും ഈ പെണ്ണിനാരാ? ഉപ്പമാരാണ്. നമ്മളെ സഹോദരങ്ങൾ നമ്മളെ മക്കൾക്ക് ഉപ്പയുടെ സ്ഥാനത്താണ്. അതുകൊണ്ട് അവർക്ക് സ്വത്ത് കൊടുത്താലും അത് ആർക്കേ ഉപകരിക്കൂ? ദീനുള്ളവൻ്റെ കഥയാ പറയുന്നത് കേട്ടോ. ദീനില്ലാത്തവൻ ആർക്കും ഉപകരിക്കും? ലോക സർട്ടിഫിക്കറ്റ് കൊണ്ടോ അതുപോലെ കാര്യം. ഹിക്മത്ത് അതാണ്. പക്ഷെ അത് ആർക്ക് സഹിക്കൂല? ദീനില്ലാത്തവന് സഹിക്കൂല. ഇസ്ലാം അങ്ങനെ ഇടപെട്ട് ശരിയായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പൊട്ടന്മാർ പറയും. അള്ളാഹിൻ്റെ നിയമം തെറ്റൂലല്ലോ എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ നിയമം ശരിയല്ല എന്ന് പറഞ്ഞവൻ ആരാ? കാഫിറാണ്. നവാഖദുൽ ഇസ്ലാം ഷെയ്ഖുൽ ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്താവുന്ന മുർത്തദ്ദാവുന്ന ഒരു കാര്യം പറഞ്ഞപ്പം അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരാൾ വിശ്വസിക്കുന്നു അന്ന ഹുക്മൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാസാക്കിയ ഒരു ഇസ്ലാമിക വിധി, അതിനേക്കാളും ഖൈറാണ് താഗൂത്തുകളുടെ വിധി, അള്ളാഹു അല്ലാത്തവരുണ്ടാക്കുന്ന നിയമം എന്നൊരിത്തം വിശ്വസിച്ചാൽ കഫറ ഇജ്മാഅൻ, ഇസ്ലാം പുറത്തായി, മുർത്തദായി, കാഫിറായി. പശുക്കുറോക്കിയല്ലോ ഇസ്ലാമിൻ്റെ നിയമം ശരിയല്ല എന്ന് അയാൾ വാദിക്കുന്നുണ്ടെങ്കിൽ സംഭവം ഡേഞ്ചറാണ്. ഇസ്ലാം എല്ലാത്തിലും കൈവെക്കും. അത് അംഗീകരിച്ചും അതനുസരിച്ചും നിൽക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ അതിൽ നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ക്യാൻസലാക്കിയിട്ട് പോയാൽ ഇഷ്ടം പോലെ ആവാം. ഇസ്ലാം ഒരു ചട്ടക്കൂടാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തോഫീക്ക് തരട്ടെ. നാല് അതിർവരമ്പുകളാണ് ഇസ്ലാം, നാല് മതിൽക്കെട്ടാണ് ഇസ്ലാം. അതിൻ്റെ ഉള്ളിൽ നിന്നോനെ രക്ഷപ്പെടാം. ആ നിയമങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നെരിവിരി കൊള്ളുകയാണ്, ഒരു പുറത്ത് പോവാം, പക്ഷെ മെമ്പർഷിപ്പ് ക്യാൻസലാവും. ആ പോക്കങ്ങ് നുവല്ലിഹി മാത്തവല്ല വനുസ്ലിഹി ജഹന്നം, ആ പോക്ക് നരകത്തിലെത്തുകയും ചെയ്യും. സബറില്ലാണ്ട് ഇസ്ലാം നിൽക്കാനൊന്നും പറ്റൂല. സബർ വേണം. കാരണം ഇസ്ലാമിൻ്റെ നിയമം എല്ലായിടത്തും നമ്മളെ വർത്തമാനത്തിൽ വരെ ഇസ്ലാം കൈ കടത്തി. എന്തു പറയണം, എങ്ങനെ പറയണം, ശൈലി എങ്ങനെയാവണം, സംസാരിക്കുമ്പോൾ മുഖം എങ്ങനെ ഉണ്ടാവണം, നിരക്കെ നിയമമുണ്ട് ഇസ്ലാമിൽ. ഫല്യഖുൽ ഖൈറാ. ഈ നാല് ഹദീസുകൾ ആ മര്യാദയുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ പറഞ്ഞ ഹദീസാണ്. മന്ദിരത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഖൈറയെ പറയാവൂ, ഒന്നുകിൽ എനിക്ക് ഉപകാരം ഉണ്ടാവണം, അല്ലെങ്കിൽ കേൾക്കുന്നൊരു ഉപകാരം ഉണ്ടാവണം, അല്ലെങ്കിൽ ഔലിയസ്മുത്ത് ഉണ്ടാതിരിക്കണം. അത് സൂക്ഷിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളില്ലാണ്ട്, എത്ര ദാമ്പത്യ പ്രശ്നങ്ങളില്ലാണ്ടാവും. ഇഷ്ടം പോലെ. രണ്ടാമത്തെ അദ്ദേഹം കൊടുത്ത ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിം, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത് തർക്കുഹു, അവൻ ഒഴിവാക്കലാണ്. മാ ലാ യഅനി, അവന് ഒരു ആവശ്യമില്ലാത്ത സംഗതി. ഒരു ഉപകാരം ചെയ്തിട്ടോ പറഞ്ഞിട്ടോ എനിക്കുമില്ല മറ്റുള്ളവർക്കുമില്ല, അങ്ങനത്തെ സംഗതി ഒരു മുസ്ലിം യഥാർത്ഥത്തിൽ ചെയ്യൂല. അതിന് സമയം കൊടുക്കാൻ മുസ്ലിൻ്റെ അടുത്ത് സമയമില്ല. ഒരു അദ്ക്കാറും തസ്ബീഹാത്തുകളും ഖുർആനോത്തും ദുആയും ഒക്കെ ചെയ്യാൻ തന്നെ സമയം തികയുന്നില്ല, പിന്നല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിന് സമയം കൊടുക്കുക? ഇത് മുസ്ലിമിൻ്റെ അവസ്ഥ, നമ്മുടെ അവസ്ഥയോ? ശരിക്കും അത് ചിന്തിച്ച ഹദീസിൽ പറയപ്പെട്ട ഇസ്ലാമും നമ്മൾ ഇന്ന് നടത്തിക്കൊണ്ടുപോകുന്ന ഇസ്ലാമും ഒന്ന് നമ്മൾ താരതമ്യം ചെയ്തൊന്ന് നോക്കിയാൽ ചിലപ്പം ബിഗ് സീറോ ആയിരിക്കും. അള്ളാഹു കാക്കട്ടെ. പിന്നെന്താ, ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിയുന്ന പോലെ സൂക്ഷ്മത പാലിക്കാൻ ശ്രമിക്കുക. മനുഷ്യന്മാരാണ്, ശഹവത്തുള്ളവരാണ്, അബദ്ധങ്ങൾ ആർക്കും പറ്റും, പോരായ്മകൾ വരും. പക്ഷെ അതിനെ തിരുത്തി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. പോകുന്ന സമയത്ത് ദുനിയാവുന്നൊരു പോക്ക് പോകാറുണ്ടല്ലോ. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു, മരണമെന്ന വാതിലിലൂടെ എല്ലാവർക്കും അങ്ങോട്ട് പോകേണ്ടി വരും. അസമയത്ത് നല്ല അവസ്ഥയിലായിരിക്കണം. അന്നേരം കെട്ടുപോയാൽ ആ പോക്ക് അപകടത്തിന്റെ പോക്കായിരിക്കും. അല്ലാഹു കാക്കട്ടെ. കവി പറഞ്ഞെന്താ അറിയോ, ആ വാതിലിലൂടെ പോയേ പറ്റൂ. ഫലൈതശിഇരി ബഅദൽ ബാബി മദ്ദാറു, പക്ഷെ ചിന്തിക്കേണ്ടിരിക്കുന്ന വീട് ഏതാണെന്നുള്ള കാര്യം ഇപ്പൊ തീരുമാനിക്കണം. ഒന്നുകിൽ ജന്നാത്തുൻ നഈമാണ്, അല്ലെങ്കിൽ ജഹന്നമാണ്. അല്ലാഹു സ്വർഗത്തിന്റെ അവകാശിയാക്കട്ടെ. അപ്പൊ അദ്ദേഹം രണ്ടാമത്തെ ഹദീസ് അദബ് പറഞ്ഞപ്പോ കൊടുത്ത ഹദീസ് അതാണ്. ആ അനാവശ്യമായ കാര്യം ഒഴിവാക്കാനാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും നല്ല ഇസ്ലാമിക വശം. മൂന്നാമത് കൊടുത്ത ഹദീസ് എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഒരു സഹാബി വന്ന് തങ്ങളോട് വസീയത്ത് ചോദിച്ചു, ഒരു ഉപദേശം തരുന്ന നബിയെ മൂന്ന് പ്രാവശ്യം ചോദിച്ചു. മൂന്ന് പ്രാവശ്യവും റസൂലുള്ളാഹി കൊടുത്ത മറുപടി, ലാ തഗ്ദബ്, എന്താർത്ഥം? ദേഷ്യപ്പെടരുത്. ഹൈദർക്ക് എന്താ ചിരിച്ച്? ഹൈദർക്ക് ദേഷ്യം ഉണ്ടാ? ദേഷ്യം പിടിച്ചാലല്ലോ നമ്മളെന്താ പറയുന്നത് നമ്മളറിയില്ല, നമ്മളെന്താ ചെയ്യുന്നത് നമ്മളറിയില്ല. ദേഷ്യത്തിൻ്റെ ആദ്യം ഭയങ്കര രസമായിരിക്കും, പക്ഷെ അതിൻ്റെ അവസാനം അന്നദം, സങ്കടമായിരിക്കും. ദേഷ്യം നല്ല സ്വഭാവമല്ല, അതുണ്ടാവരുത്. സത്യത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ വിഷയത്തിലല്ലാതെ എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടൊരു താരീഖിൻ്റെ വരി നമുക്ക് കാണാൻ കഴിയില്ല. തങ്ങൾ കൊടുത്ത ഉപദേശം, ലാ തഗ്ദബ്, ഒറ്റ വാക്ക് ലാ തഗ്ദബ്, കോപിക്കരുത്. നമ്മൾ ഗദബ് എന്ന അറബി പദത്തിന് ദേഷ്യം കോപം എന്നൊക്കെ മലയാളത്തിൽ പറയുമല്ലോ, പക്ഷെ അതിൻ്റെ താരീഫുണ്ട്. എന്താ പറയുക, ഗദബ് എന്ന് പറഞ്ഞാൽ ജംറത്തുൻ യുൽഖീഹ ശൈത്താനു ഫീ ഖൽബി ബനി ആദം, ആദം സന്തതികളുടെ ഹൃദയത്തിൽ ഷെയ്ത്താൻ കൊണ്ടുവന്നിടുന്ന തീക്കട്ടയാണ് ഗദബ്. എന്നിട്ട് അവൻ അതിങ്ങനെ ഊതിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ കത്തിക്കും. അവിടെ നല്ല സ്വഭാവമല്ല ഗദബ്. അള്ളാഹു സൂക്ഷിക്കാനുള്ള തൗഫീഖ് തരട്ടെ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഫിർഔനോട് ദേഷ്യം പിടിക്കാനുള്ള എല്ലാ അർഹതകളും ഉണ്ട്, അവകാശമുണ്ട് അല്ലേ? കാരണം ഒന്നാമത് ഫിർഔൻ റബ്ബ് എന്ന് പറയുന്ന ആള്, പിന്നെ ബനൂ ഇസ്രായേൽ. എന്നാലും അള്ളാഹു പറഞ്ഞു, ദ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, മാന്യമായി മയത്തോടെ. ഇതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവവും. നാലാമതായിട്ട് അദ്ദേഹം കൊടുത്ത ഹദീസ് ഇതാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി. ഒരാൾ യഥാർത്ഥ വിശ്വാസിയാവൂല, എനിക്ക് ഞാൻ എൻ്റെ നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് അന്യന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെ, ഞാൻ എപ്പോഴെങ്കിലും എന്നെ ഒരുത്തം വന്ന് വർത്താനം പറഞ്ഞ് വെറുപ്പിക്കാൻ ഇഷ്ടപ്പെടുമോ? ഇല്ല. എങ്കിൽ ഞാനും അങ്ങനെ മറ്റുള്ളവർക്ക് ഉണ്ടാക്കിക്കൂടാ. അത് നല്ല സ്വഭാവമല്ല. സർസാർ ഹദീസിൽ വന്ന വാക്കാണ്, അമിതമായി വർത്താനം പറയുന്നതാണ്. വർത്താനം പറഞ്ഞ് തുടങ്ങിയാൽ തന്നെ കേൾക്കുന്നു പറയും പുളച്ചോനെ, ഇതിപ്പോൾ ഇത് തീരുക എന്നൊരു ടെൻഷൻ വരും. അത് നല്ല സ്വഭാവമല്ല. അബു ഉബൈദ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, മാ റഅയ്തു റജുലൻ ഖത്തു അശദ്ദു തഹഫുദൻ ഫീ മൻതിഖിഹി മിൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണും സംസാരത്തിൽ ഇത്ര ശക്തമായി സൂക്ഷ്മത പാലിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീനാണ്, എന്തായാലും വർത്തമാനം പറയേണ്ടി വരും. എന്നിട്ടും കൂടി വർത്തമാനത്തിൽ അത്രത്തോളം ശ്രദ്ധ അദ്ദേഹം കാണിച്ചിരുന്നു. പറയുന്നതിനാണ് ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ അതുണ്ടാവണം. കാരണം നമ്മുടെ ഈമാന്റെ കമാലീയത്തിൽപ്പെട്ടതാണത്. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, സംസാരിക്കുന്നത് തന്നെ ഖൈറായ കാര്യം മാത്രം സംസാരിക്കുക. ഖൗല് മൂന്ന് തരത്തിലാണ്. ഇബ്നു സീർ റഹിമഹുള്ള പറഞ്ഞു, ഒന്ന് ഖൈർ, അത് ചെയ് പറയണം, കൂലി കിട്ടുന്ന കാര്യം. രണ്ട് ഷെറ്, അത് മുഹറമാണ്, ഷെറായ വർത്തമാനങ്ങൾ പറയാനേ പാടില്ല. മൂന്ന് ലഘു, ഖൈറും അല്ല ഷെറും അല്ല, പക്ഷെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല, അതൊഴിവാക്കലാണ് ഈമാൻ. ലഘു വൈദ മറു ബിൽ ലഘു യുമറു കിറാമ, ഇബാദുർ റഹ്മാനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ലഘു അനാവശ്യമായിട്ടുള്ള സംഗതികൾ കണ്ടാൽ അവർ അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് നടന്നു പോകും, അതിലിടപെടില്ല. അതാണ് ഈമാൻ്റെ. ഇബാദുൽ ഹക്കീം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മകൻ കൊടുത്ത ഉപദേശങ്ങളിൽപ്പെട്ട ഒരു ഉപദേശമാണ്, ലൗ കാനൽ കലാമു മിൻ ഫിദ്ദ, ഈ സംസാരം വെള്ളിയാണെങ്കിൽ, അസ്സുകൂത്തു മിൻ ദഹബ്, മിണ്ടാതിരിക്കൽ സ്വർണമാണ്. എന്ന് പറഞ്ഞാൽ ഒരു സത്യവിശ്വാസി യഥാർത്ഥത്തിൽ സദാസമയവും ആരായിരിക്കും? മൗനിയായിരിക്കും. എന്തൊരു ഉസ്താദുണ്ട് ഷെയ്ഖ് യാസീൻ, അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഷെയ്ഖുൽ ബുഖാരി ഓതുന്ന ഉസ്താദാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ 90 വയസ്സുണ്ട് പ്രായം. അത് ഈ സ്വഭാവക്കാരനാണ്, ഇങ്ങനെ ഇരിക്കും, കണ്ണടച്ച് തുമ്മാൻ തോന്നും നല്ലോണം. ഉത്തരവിധക്കാരുടെ രീതിയാണുള്ളത്, ചവക്കൽ ഇങ്ങനെ ഇരിക്കും. നമ്മളെന്തൊക്കെ ചോദിച്ചാൽ അതിന് മറുപടി പറയും, ഇല്ലെങ്കിൽ ഇങ്ങനെ. മകളിന് ശേഷം ഒരു ദിവസം ഞാൻ ഇരിക്കുമ്പോൾ ശേഖ് ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ലോണം ഹിതമത്തിൽ കൊടുക്കും ഉസ്താൻ, എപ്പോഴും ഉസ്താൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഉസ്താൻ വിളിച്ചു പറയും, ഏ ഭായ് സലാഹുദ്ദീൻ ആയ ഹേ ചായ ലാവോ എന്ന് പറയും എപ്പോൾ പോയാലും. ഒക്കെ ഞാൻ മരുന്ന് വിഷയം ചോദിച്ചു, ഉസ്താൻ ഇങ്ങനെ ഇരിക്കുന്നു ചുപ് ചാപ്പ് ബൈട്ടേ ഹാ ക്യൂ, ഒന്നും മുട്ടുന്നില്ലല്ലോ. അപ്പോൾ ശേഖ് വന്നെന്നറിയോ, എനിക്ക് സൂറത്ത് മുൾക്ക് ഓതാനുണ്ട്, സൂറത്ത് സജിത ഓതാനുണ്ട്, അത് ഓതിക്കൊണ്ടിരിക്കുക മരുന്ന് ശേഷം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആലിമീങ്ങൾ, അതാ വരാണ്. വർത്തമാനം പറയാൻ ഇരുന്ന് എന്തെങ്കിലും പറയാനുണ്ടാവും. ചില സമയത്ത് നമ്മൾ പറയും, ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേരി,
അപ്പൊ ഇങ്ങനെ ഫാരിസി ഉള്ള കവിതകളും ഉറുദു കവിതകളൊക്കെ പാടിയിട്ട് അവർക്ക് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരും. ഇല്ലെങ്കിൽ സദാ മൗനി, അതൊരു മുഅ്മിനിൻ്റെ അടയാളമാണ്. പ്രബല വർത്തമാനം പറഞ്ഞു കൊടുക്കുന്നത് മുഅ്മിനിൻ്റെ അടയാളമല്ല. അതുകൊണ്ട് റസൂലുള്ളാഹ് പിന്നെ ലുഖ്മാൻ ഹക്കീം അലൈഹി സ്വലാം പറഞ്ഞു, സംസാരം വെള്ളിയാണെങ്കിൽ മിണ്ടാതിരിക്കുക സ്വർണത്തിന് സമാനമാണ്. അത്ര വിലപ്പുള്ളതാണ് മൗനിയാവുക എന്നുള്ളത്. മാത്രമല്ല യഥാർത്ഥത്തിൽ പിന്നെ ഒരാള് സ്വന്തത്തിൻ്റെ ഈമാൻ സ്വയം അളക്കാൻ തയ്യാറാവുന്നെങ്കിൽ, ദുന്നൂനുൽ മിസ്രി റഹ്മഹുല്ലാഹു തആല പറഞ്ഞ വാക്കാണ്, ഒരാള് സ്വന്തത്തിൻ്റെ ഈമാൻ അളക്കുന്നെങ്കിൽ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹ്സനുൻ നാസ് ലിനഫ്സിഹി അംലകുഹും ലിലിസാനി, എനിക്ക് എന്നെ പറ്റി സ്വന്തം ഞാൻ ഓക്കെ, എനിക്ക് ഈമാനികമായിട്ട് അവസ്ഥ മോശമല്ല എന്ന് തോന്നണമെങ്കിൽ ഞാൻ ആരായിരിക്കണം, എൻ്റെ നാവിന് ഏറ്റവും അധികം കടിഞ്ഞാറിടാൻ സാധിക്കുന്ന ആളായിരിക്കണം, എങ്കിൽ എനിക്ക് എന്നെ പറ്റി എന്ത് ചെയ്യാം, ഞാൻ നല്ലവനാണ് എന്ന് സ്വയം ഒരു ബോധമുണ്ടാക്കാം, നാവിനെ പിടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനോട് പറഞ്ഞു, റളിയല്ലാഹു അൻ, കുഫ ഹാദ, നാവ് പിടിച്ചിട്ടാ പറഞ്ഞത്, ഇതിനെ സൂക്ഷിച്ചോളി, ഇതാണ് മനുഷ്യന്മാരെ ഏറ്റവും അധികം നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരവയവം. ശരി, അപ്പൊ ഇതാണ് ഒന്നാമത്തെ നിബന്ധന. അള്ളാഹുവിനും അഞ്ചു ദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യഖുൽ ഖൈറ, നല്ലത് മാത്രം പറയുക, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. രണ്ടാമതായി വിശ്വാസ മാറ്റങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിരി ഫല്യുക്രിം ജാറഹു, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ അയൽവാസിയെ സ്നേഹിക്കണം എന്നല്ല പറഞ്ഞ്, ആദരിക്കണം. ഇബ്നു ഉസൈമ റഹ്മഹുള്ളാഹ് എടുത്തു പറഞ്ഞു, അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണം, അയൽവാസിക്ക് വസ്ത്രം കൊടുക്കണം, ആവശ്യമുണ്ടെങ്കിൽ പൈസ കൊടുക്കണം എന്നല്ല റസൂലുള്ളാഹി പറഞ്ഞു, മറിച്ച് ഫല്യുക്രിം, ആദരിക്കണം അയൽവാസിയെ. അയൽവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള 40 വീടുകളാണ്. പക്ഷേ ഇബ്നു ഉസൈമ റഹ്മഹുള്ളാഹ് പറഞ്ഞു അത് അന്നത്തെ രീതി വെച്ചിട്ടാണ്, കാരണം അന്നത്തെ രീതി എന്ന് പറയുമ്പം വീടുകൾ തൊട്ടടുത്താണ്, കോളേജ് പോലെയാണ് വീടുണ്ടാവുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലത്ത്. ഇപ്പോഴും ഈ കേരളം വിട്ടാൽ നമ്മൾ നോക്കുമ്പം അങ്ങനെ തന്നെയാണ് അടുത്തടുത്ത് വീടുകൾ. കേരളത്തിലെ 40 അയൽവാസി നോക്കാൻ നിന്നാൽ ചിലപ്പോൾ ഒരു നാട് മൊത്തം അയൽവാസി ആയിരിക്കും, കാരണം അടുത്തന്നെ വീട് ചിലപ്പോൾ ഒരു ഏക്കറിയിലാണ് ഒരു വീടുണ്ടാവുക, അടുത്ത ഏക്കറിയിലാണ് മറ്റവൻ്റെ വീടുണ്ടാവുക, അങ്ങനെയില്ല. അതുകൊണ്ട് നാട്ടിൽ നടപ്പനുസരിച്ച് നമുക്ക് ചുറ്റും കാണാവുന്ന ആ വീടുകൾ, അതാണ് നമ്മുടെ അയൽപ്പക്കം. അയൽവാസികൾ കേട്ടോളി, ഉലമാക്കൾ പറഞ്ഞു അയൽവാസിയോടുള്ള ഇക്രാം, ആദരവ് ദീനുൽ ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരേ ഒരു ആയത്ത് മതി. സൂറത്തുൽ നിസാഇന്റെ 36-ാമത്തെ ആയത്ത്, അള്ളാഹു പറഞ്ഞു, വഅബ്ദുല്ലാഹ വല തുശ്രികു ബിഹി ഷൈആ, നിങ്ങൾ അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, അവനോടൊരു വസ്തുവിനെയും പങ്കു ചേർക്കരുത്. ഒബിൽ വാലിദേനി അഹ്സാന, അതിനോട് ചേർത്ത് പറയാൻ മാതാപിതാക്കളോട് നന്മ കാണിക്കണം. പിന്നെയോ ഒബിദിൽ ഖുർബ, ബന്ധുക്കളോടും, വല്യറ്റാമ, അനാഥരോടും, വൽ മസാകീൻ, മിസ്കീന്മാരോടും, വൽ ജാരി ദിൽ ഖുർബ, അയൽവാസിയോടും. അപ്പൊ തൗഹീദ് പറഞ്ഞ് അതിനോട് ചേർത്ത് 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 പറഞ്ഞ് വന്നിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ് വൽ ജാർ, അയൽവാസി. എങ്കിൽ അള്ളാഹു അയൽപ്പക്ക മര്യാദയെ അത്ര ഗൗരവത്തിൽ കാണുന്നു എന്ന് വേണം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഉലമാക്കൾ പറഞ്ഞു, ഇദാകാനൽ ജാറു മുസ്ലിമൻ ദാ ഖറാബ, അയൽവാസികൾ പല കാറ്റഗറിയാണ്. ഒരാളുടെ അയൽവാസി മുസ്ലിമുമാണ്, ബന്ധുവും കൂടിയാണ്, എന്തെങ്കിലും തരത്തിലുള്ള ബന്ധുവും കൂടിയായ അയൽവാസിയാണെങ്കിൽ, ഫലഹു സലാസത്തു ഹുഖൂഖ്, അയാൾക്ക് 3 ബാധ്യതകളുണ്ട്. ഒന്ന് ഹക്കുൽ ജിവാർ, അയൽപ്പക്ക മര്യാദ. മറ്റത് വൽ ഇസ്ലാം, മുസ്ലിമായ സഹോദരനാണ് അതിൻ്റെ മര്യാദ. വൽ ഖറാബ, ബന്ധുവും കൂടിയാണ് അതിൻ്റെയും മര്യാദ. അപ്പം ഹക്ക് കൂടും ബന്ധുവായ മുസ്ലിമായ അയൽവാസി ഉണ്ടെങ്കിൽ. വഇൻ കാന മുസ്ലിമൻ ഗൈറ ദീ ഖറാബ, അത് മുസ്ലിമാണ് പക്ഷെ ബന്ധുവല്ല എങ്കിൽ അയാൾക്ക് 2 ഹക്കാണ്, അയൽവാസിയും മുസ്ലിമാണ് എന്ന ഈ 2 ബന്ധങ്ങൾ. ഇനിയോ വഇദാ കാന കാഫിറൻ ഗൈറ ദീ ഖറാബ, ഇനി ബന്ധുവല്ലാത്തൊരു കാഫിറായ അയൽവാസിയാണെങ്കിൽ അയാളോട് 1 ഹക്ക് മാത്രമേ ഉള്ളൂ, അയൽവാസിയാണ് എന്നുള്ള ഹക്ക്. ഇനി അയൽവാസിയാണ്, കാഫിറാണ്, ബന്ധുവും കൂടിയാണ് എന്തിലോ, അയാളോട് 2 ഹക്കുണ്ട്. ഒന്ന്
അയൽപക്ക മര്യാദ, മറ്റൊന്ന് ബന്ധുവാണ് എന്ന മര്യാദ. അങ്ങനെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് മുസ്ലിമായ ബന്ധുത്വമുള്ള അയൽവാസി, രണ്ടാമത് പരിഗണിക്കേണ്ടത് മുസ്ലിമായ ബന്ധുവല്ലാത്ത അയൽവാസി, മൂന്നാമത് പരിഗണിക്കേണ്ടത് മുസ്ലിം പിന്നെ കാഫിറായ ബന്ധുവായ അയൽവാസി. എങ്ങനെ കാഫിറായ ബന്ധു വരിക? നമുക്കത് ഇഷ്ടം പോലെ ഉണ്ടാവും കാഫിറായ ബന്ധുക്കൾ അല്ലേ? ദാവത്ത് പോകുന്ന ബന്ധുവായ അയൽവാസി മുസ്ലിക്കായ അയൽവാസിയാണ്. നമുക്കത് പറയും ബന്ധുവായ എന്തത് ഇപ്പൊ ഇയാൾ ഈ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ ആര്? അൽഹാജ് അബൂ താലിബ്. ബന്ധുവല്ലേ, അയൽവാസിയല്ലേ, പക്ഷെ കാഫിറായ അയൽവാസിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് മുസ്ലിമോ? നമ്മൾ ഉദാഹരണം പൂച്ചക്കാടുള്ള അബ്ദുള്ള ഹാജിയുടെ പിന്നെ മൂത്താപ്പ കാഫിറായ മൂത്താപ്പ. ആ പ്രശ്നമായി, ബഹളമായി, ഇതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഫിറായ മൂത്താപ്പ, ആർക്കൊരു വിഷയമില്ല. അതെങ്ങനെ അങ്ങനെ വന്ന്? അതുണ്ടാവും ഷിർക്ക്. അള്ളാഹു നമ്മൾ കുടുംബക്കാരെ ഷിർക്കിനെ തൊട്ട് കാക്കട്ടെ. ഷിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്ന് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. തൗഹീദ് അവനാണ്, അവനാണ് മുസ്ലിം. ഒരാ നിസ്കാരം നോമ്പ് ഹജ്ജ് പോലുള്ള എല്ലാ കാര്യങ്ങളും ഇവൻ ഷിർക്ക് ചെയ്തവനാണെങ്കിൽ അത് ഏതുവരെ? കയ്യിൽ കെട്ടിയ ഒരു ചരട് വരെ. എന്ത് നീയത്തോടെ? ഈ ചരട് എൻ്റെ ഉപദ്രവങ്ങൾ തടയും, ഈ ചരട് എനിക്ക് ബർക്കത്തുകൾ ചെയ്തു തരും എന്ന വിശ്വാസത്തോടെ ഒരു ചരടാണ് കെട്ടിയതെങ്കിലും ഫഹുവ മുശ്രിക്ക്. മുശ്രിക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി പത്ത് ആൾക്കാർ വന്നു ബൈഅത്ത് ചെയ്യാൻ. ഒമ്പത് പേരുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. പത്താമത്തെ ആൾ കൈ നീട്ടിയപ്പോൾ കൈ ബാക്കോട്ട് വലിച്ചു. സഹാബാക്കൾ ചോദിച്ചു, ബായഅത തിസ്അതൻ വതറക്ത ഹാദാ, ഒമ്പത് ആളെ നിങ്ങൾ ബൈഅത്ത് ചെയ്തല്ലോ, ഇവർ മാത്രം എന്താ ഒഴിവാക്കിയത്? സുബ്ഹാനഹു പറഞ്ഞു, അവൻ ചരട് കെട്ടിയിട്ടുണ്ട്. അവൻ എന്തിനാ കെട്ടിയത്? ആരാ തന്നത്? എന്ത് നീയത്തില? ഇതൊന്നും ചോദിച്ചില്ല, കൈവലിച്ചു. ആ സഹാബി വിരളതിൻ്റെ ഉള്ളിലിട്ട് പൊട്ടിച്ചിട്ട് ചാടി, അതിൻ്റെ കൈ കെട്ടി. അന്നേരം എന്ത് ചെയ്തു? പിടിച്ചു. സുബ്ഹാനഹു പറഞ്ഞു, ആരെങ്കിലും ചരട് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ഇസ്ലാം പുറത്തായിരിക്കുന്നു. ഇത് നിസ്സാര സംഗതിയല്ല. ഇത് ഉള്ളാളത്തേക്ക് പോയാൽ കൊടുക്കുന്നതന്നെ എന്താ ചരട്? പണ്ടൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ ഉള്ളാളത്തിൽ എന്ത് കിട്ടും? ആയത്തുൽ ഖുർആനിന്റെ ലോക്കറ്റുള്ള മാല. അതിപ്പോ ഇല്ലെന്ന് തോന്നുന്നു. അന്ന് അതെല്ലാം കൊണ്ടുവന്ന മക്കത്തിൽ നിന്ന് ദന്തമെല്ലാം കൊണ്ടുവന്ന പോലെയാണ് ഉള്ളാളത്തിലെ ആ ആയത്തുൽ ഖുർആനിന്റെ ലോക്കറ്റുള്ള ചരട് കൊടുക്കുക. വന്നിട്ട് എല്ലാ ആൾക്കും ഹദിയ കൊടുക്കുക, കുടുംബക്കാർക്കെല്ലാം. ഉള്ളാളത്ത് പോകുന്നതന്നെ എങ്ങനെയാ? കാവ്യനായിട്ടും പോകുന്ന പോലെ ഇങ്ങനെയാ പോക്ക്. പക്ഷെ ഇന്ന് കുറെ മാറി, ചെറുപ്പക്കാർക്കുള്ള കാര്യങ്ങൾ കുറെ. കാരണം ഈ ഖുറാഫികളുടെ അല്ലെങ്കിൽ ഈ മുശ്രിക്കീങ്ങളുടെ പിന്നെ ഫേസ്ബുക്കിലൊക്കെയുള്ള ചില പ്രസംഗങ്ങളുണ്ടല്ലോ, നമ്മളെ ബാലരമയും ബാലമംഗളെല്ലാം തോറ്റു പോകും. അമ്മാതിരി കഥകളാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ ചിത്രകഥാകാരുണ്ടല്ലോ, അവർക്ക് കഥകൾക്ക് പഞ്ഞുണ്ടെങ്കിൽ ആരെ സമീപിച്ചാൽ മതി? ആ ടീംസിനെ സമീപിച്ചാൽ അവർക്ക് ഇഷ്ടം പോലെ കഥ കിട്ടും. അങ്ങാതിരി കഥ ഇങ്ങനെ പറയലന്നെ ഒരു ബോധമില്ലാണ്ട്. ഇപ്പൊ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഒരു ബോധം ഇല്ലാണ്ടാ പറയുന്നു. സിയമ്മടെ പോലും താടി പൊടിച്ചതിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? സിയമ്മടെ പോലും താടി പൊടിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവൂല. മൂപ്പരാ പ്രത്യേക സ്ഥലത്ത് എത്തിയ ആളാണ്. അവിടെ ആ താടി പൊടിക്കുന്ന ഒരു വിവാദത്താണ് മോയന്ത് പറയാ. ആ പറയുന്നവരെയും വലിയ ആദ്യമായിട്ട് ആൾക്കാർ കാണുന്നത്. സിയമ്മടെ പോലും താടി പൊടിക്കൽ വിവാദത്താണ്. അപ്പൊ അള്ളാഹു റസൂലുള്ള സ്ഥാനത്ത് എത്തിയില്ല. തങ്ങൾക്ക് വലിയ താടിയുണ്ട്, താടി വടിച്ച് ഇബാദത്ത് ചെയ്യേണ്ട അവസ്ഥയിൽ ആരും എത്തിയില്ല. നബിയും സഹാബാക്കൾ എത്തിയില്ല. സി എം എത്തിയത് പോയത്തക്ക. അപ്പൊ കാഫിറായ അയൽവാസിയും ഉണ്ടാവും, ബന്ധുവായ കാഫിറായ അയൽവാസി. അയാളോട് ഇസ്ലാമിന്റെ ഹക്കില്ല, മറിച്ച് അയൽപക്ക മര്യാദ കാണിക്കാം, ബന്ധുക്കളോടുള്ള മര്യാദ കാണിക്കാം. നിർത്തം അറബിയിൽ ഒരു ചൊല്ലുണ്ട്, വീട് വെക്കുന്നതിന് മുമ്പ് അന്വേഷിക്കേണ്ടത് അയൽവാസിയെ സംബന്ധിച്ചാണ്. സലഫുകളിൽ ചിലർ അവരുടെ വീട് വിൽപ്പനക്ക് വെക്കും. അപ്പം പിന്നെ നിങ്ങൾക്ക് വളരെ ചെയ്യാം, സലഫുകളുടെ മാതൃ കയ്യിലുണ്ട്, വീടിന് ഡബിൾ വില. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇത്രയൊന്നും നാട്ടിൽ വിലയില്ലല്ലോ. അപ്പോൾ അവർ പറയും, എൻ്റെ അയൽവാസിക്ക് കൂടി വിലയിട്ടിട്ടാണ് ഞാൻ ഈ വില പറയുന്നത്. അങ്ങനെ ആയിരിക്കണം അയൽവാസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അന്ന ഫുലാന, ഒരു പെണ്ണ് തുഖ്ഷറു മിൻ സലാതിഹ, ഇഷ്ടംപോലെ നിസ്കരിക്കലുണ്ട്,
വസദഖത്തിഹ നല്ലോണം സദഖ ചെയ്യലുണ്ട്, വസയാമിഹ നല്ലോണം നോമ്പ് കൊടുക്കും, നോമ്പും നിസ്കാരക്കുപ്പായത്തിന് ഇറങ്ങലില്ല, രണ്ട് കൈമയും തസ്ബീഹുമാല, ഒന്നും സുബ്ഹാനല്ലാഹ് ഒന്നും അൽഹംദുലില്ല, അങ്ങനെ ഉണ്ടോ ദീനിലെ ആൾക്കാർ? അങ്ങനെ ജീവിക്കാൻ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താ പറയുക പ്രശ്നം? പിന്നെ ഗൈറ അന്നഹ തുഅ്ദി ജിറാനഹ ബിലിസാനിഹ, അയൽവാസിൻ്റെ മുറ്റത്ത് തല കണ്ടാൽ മതി ഇവിടെ നാവ് തുടങ്ങും, അയൽവാസിയെ നാവ് കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നവൾ, ഇങ്ങനെ പറയുക, ഇങ്ങനെ പിലാവുക, ഇങ്ങനെ ചീത്ത പറയുക, ബാക്കിയൊക്കെ ഓക്കെ. ആ സ്ത്രീയെ പറ്റിയിട്ട് ബിഷറിനെ തലച്ചു നമ്മളെന്താ പറയുക? ഓള് നിസ്കരിച്ചിരുന്ന കാര്യം, ഓള് നോമ്പെടുത്തിട്ടെന്ത് കാര്യം? അള്ളാഹ് റസൂൽ അങ്ങനെ എല്ലാം പറഞ്ഞു. പിന്നെ ബിഷർ അള്ളാഹി സ്വലം മാത്രങ്ങൾ മറുപടി പറഞ്ഞു, ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്, അവൾ നരകത്തിലാണ്. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അയൽവാസിയെ ബുദ്ധിമുട്ടിപ്പിച്ചു. അത്ര ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു റസൂൽ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, അള്ളാഹു മന്ദിരത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയുക്രിം ജാറഹു, അയൽവാസിയെ ആദരിക്കണം. മസല ഒരുപാടുണ്ട്, നമുക്ക് സമയം തികയില്ല. മൂന്നാമതായിട്ട് പറഞ്ഞു, വമൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ദൈഫഹു, അവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. അതിലും ഒരുപാട് മസല കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഉണ്ടാവോ? ഇല്ല, നമുക്ക് അടുത്ത ആഴ്ച പറയാം ബിഇദ്നില്ല. അല്ലാഹു പറയുന്നതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തോഫീക്ക് നസീബാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.